കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? 72 മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഡൈനോസർ മുട്ടയാണിത്. ഇതിനുള്ളിൽ ഇക്കാലം വരെയും വളർച്ചയെത്തിയ ഒരു ഭ്രൂണം പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. തെക്കൻ ചൈനയിലെ ഗ്യാൻഷോയിലുള്ള പാറകളിൽ നിന്നാണ് ഈ മുട്ട കണ്ടെത്തുന്നത്. ചൈനയിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വർഷങ്ങളായിട്ട് ഈ മുട്ട സൂക്ഷിച്ചു വരികയായിരുന്നു. യാദൃച്ഛികമായിട്ട് ഇത് വീണ്ടും പരിശോധിക്കപ്പെട്ടപ്പോഴാണ് ഇതിനുള്ളിൽ 27 സെന്റിമീറ്ററോളം നീളമുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ഭ്രൂണം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പല്ലില്ലാത്ത ഒവൈറപ്ടോറസോറുകൾ എന്ന് വിളിക്കുന്ന തെറോപൂർ ഡൈനോസർ വിഭാഗത്തിൽ പെടുന്ന കുഞ്ഞാണിത്. ബേബി ആംഗ്ലിയാങ് എന്നാണ് ഈ ഫോസിൽ ഭ്രൂണത്തിന് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 14.6 മുതൽ 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് ഒവൈറപ്ടോറസോറുകൾ ജീവിച്ചിരുന്നത്. തൂവലുകളുള്ള എന്നാൽ പറക്കാൻ കഴിയാത്ത തരം ഡൈനോസറുകളായിരുന്നു ഇവർ. ഇക്കൂട്ടരിലെ കുഞ്ഞന്മാർ ഒരു ടർക്കിയുടെ അത്രയും ഉണ്ടാകും. എന്നാൽ 8 മീറ്റർ നീളവും 1.4 ടൺ ഭാരവുമുള്ള ഭീമന്മാരും ഈ വിഭാഗത്തിലുണ്ട്. ഒവൈറപ്ടോറസോറുകളുടെ ശരീരഘടനയ്ക്ക് ഇപ്പോൾ കാണുന്ന ഒട്ടകപക്ഷിയുമായി ഒരുപാട് സാമ്യമുണ്ട്. തല താഴേക്കും കാലുകൾ ഇരുവശത്തേക്കുമായി ചുരുണ്ടു കിടക്കുന്ന വിധത്തിലായിരുന്നു മുട്ടയ്ക്കുള്ളിൽ ഡൈനോസർ കുഞ്ഞു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന പക്ഷിമുട്ടകളിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ആധുനിക പക്ഷികൾക്ക് ഈ സ്വഭാവം അവരുടെ ഡൈനോസർ പൂർവികരിൽ നിന്ന് ലഭിച്ചതാകാം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഫോസിലുകളിലൊന്നാണ് ബേബി ആംഗ്ലിയാങ്ങിൻ്റേത്. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സ്റ്റീവ് ബ്രുസാറ്റ് പറഞ്ഞതാണിത്. ഇന്നത്തെ പക്ഷികൾ ഡൈനോസറുകളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്നുള്ളതിന് ശാസ്ത്രലോകത്തിന് കിട്ടിയ ഒരു തെളിവാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.